കർമ്മന്യൂസിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ യൂബർ ടാക്സി ഡ്രൈവറെ തലയ്ക്കടിച്ച് ടാക്സി തട്ടിയെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യൂബർ ടാക്സി ഡ്രൈവർ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായ പരിക്കുകളെ തുടർന്ന്. ടാക്സി കാലടിയിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും പ്രതികളെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇന്ന് പുലർച്ചെ പുതുക്കാടേക്ക് ഓട്ടം വിളിച്ചെത്തിയ രണ്ടുപേർ ആമ്പല്ലൂരിൽ വെച്ചാണ് ഡ്രൈവറെ ആക്രമിച്ചത്. കമ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ ഡ്രൈവറെ റോഡിൽ തള്ളിയിടുകയായിരുന്നു. തുടർന്ന് ടാക്സിയുമായി ഇരുവരും കടന്നു കളഞ്ഞു. വിവരമറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് കാർ പിന്തുടർന്ന് കാലടിയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. പോലീസ് പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രതികൾ കാലടിയിൽ കാർ ഉപേക്ഷിക്കുകയായിരുന്നു. രക്ഷപ്പെട്ട ആക്രമികളെ പോലീസ് തിരയുകയാണിപ്പോൾ. പുതുക്കാട് CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 2017ലാണ് തൃശ്ശൂരിൽ യൂബർ സർവീസ് ആരംഭിക്കുന്നത്. ഓൺലൈനിലൂടെ കുറഞ്ഞ ചെലവിൽ ടാക്സി യാത്രാ സൗകര്യം ലഭിക്കുന്ന യൂബർ ഓണനാളുകളിലാണ് തൃശ്ശൂർ നഗരത്തിൽ സർവീസ് ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ യൂബർ ടാക്സി ഡ്രൈവർക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. വൈറ്റില ജംഗ്ഷനിൽ വെച്ചാണ് കുമ്പളം സ്വദേശിയായ യൂബർ ടാക്സി ഡ്രൈവർ താനത്ത് വീട്ടിൽ ഷെഫീഖിനെ നഗരമധ്യത്തിൽ പട്ടാപകൽ 3 യുവതികൾ ആക്രമിച്ചത്. കരിങ്കല്ല് കൊണ്ടും മറ്റും മർദ്ദനമേറ്റ ഷെഫീഖ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മരട് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതികളെ പിന്നീട് ആൾജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കണ്ണൂർ പത്തനംതിട്ട സ്വദേശികളായിരുന്നു യുവതികൾ. ഓൺലൈൻ ഷെയർ ടാക്സിയിൽ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. എന്തായാലും ടാക്സി ഡ്രൈവർമാർക്ക് നേരെയുള്ള കൂട്ട ആക്രമണങ്ങൾ ചെറുക്കാൻ കടുത്ത നടപടികൾ തന്നെ അധികൃതർ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം കൂടുന്നുവെന്ന വാർത്തകളും NIയുടെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നതിനിടെയാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.